സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ അപ്പം ഒന്ന് മറിച്ചിടാവോന്നെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ളതാണ്. ഇത് അപ്പം മാത്രമല്ല, എന്തു ആയിക്കോട്ടെ, നമുക്ക് പലതരം ഭക്ഷണ സാധനങ്ങൾ ഒന്ന് മറിച്ചിടുക. നമ്മൾ സാധാരണ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴേ അടുത്ത സൈഡിലേക്ക് മറിച്ചിടുകയല്ലേ, അതെങ്ങനെ ചോദിക്കാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അവസാനം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ കമൻറ്റിൽ അതിൻ്റെ ഉത്തരം എഴുതണം. അപ്പോഴേ തീർച്ചയായിട്ടും അവസാനം വരെ കണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ മറിച്ചിടുക എന്നുള്ളതിനെ ഫ്ലിപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോഴേ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്താണ്, ഈ അപ്പം ഒന്ന് മറിച്ചിടാവോ എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നു. അതെങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഇങ്ങനെയായിരിക്കും, കുഡ് യു പ്ലീസ് ഫ്ലിപ്പ് ദ റൈസ് പാൻകേക്ക്. ഓക്കെ, അവിടെ എന്താണ് ഈ പാൻകേക്ക്? ഞാനിവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. സാധാരണ അമേരിക്കയിലും അല്ലെങ്കിൽ പിന്നെ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഒന്നാണ് പാൻകേക്ക്. നമ്മുടെ ഒരു അപ്പമായിട്ടൊരു ചെറിയ സാമ്യമുണ്ട്, പക്ഷേ ടേസ്റ്റിനൊക്കെ വ്യത്യാസമുണ്ട്. അതിനൊരു പാൻകേക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ തേന് അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് അങ്ങനെ അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇതൊക്കെ കൂട്ടിയാണ് ഇവർ കഴിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഈ അപ്പം എന്നുള്ളതാണല്ലോ ഞാൻ പറഞ്ഞത്, അതിന് ഞാൻ ഇവിടെ ഉപയോഗിച്ച് റൈസ് പാൻകേക്ക് എന്നാണ്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശ്രദ്ധിക്കുക, നമ്മുടെ അപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭക്ഷണ സാധനമാണ് അല്ലേ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാലും പ്രത്യേകിച്ച് അതിന് പേരൊന്നുമില്ല, അപ്പം എന്ന് തന്നെ പറയാം. അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പോൾ പുട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതിന് സ്റ്റീം കേക്ക് എന്നല്ലേ പറയുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ പറയാം, പക്ഷേ ഇവിടെ നമ്മൾ അപ്പത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അപ്പം എന്ന് പറയാം. ഇനിയിപ്പോഴും നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ റൈസ് പാൻകേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ, ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സ്പെഷ്യൽ ഇന്ത്യൻ പാൻകേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഞാൻ ദോശ എന്ന് എഴുതിയിട്ട് അവിടെ ഞാൻ എഴുതിയിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് ദോശ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇനിയിപ്പോഴ് ആർക്കെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റൈസ് പാൻകേക്കിന് പകരം വേണം, ഇങ്ങനെ വേണമെങ്കിലും പറയാം, എന്താണ് സ്പെഷ്യൽ ഇന്ത്യൻ പാൻകേക്ക് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ദോശയ്ക്ക് വേണമെങ്കിലും പറയാം, അതല്ലെന്നുണ്ടെങ്കിൽ ആ പേര് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണ്, അതിന് പ്രത്യേകിച്ച് എന്നെ പേരുകളൊന്നുമില്ല, കാരണം നമ്മുടെ ഒരു ഭക്ഷണ സാധനം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇനിയിപ്പോഴും നമുക്ക് ഇത് എങ്ങനെയാണ് നോക്കുന്നത്, വെന്തെന്ന് നോക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ പറയാം. പ്ലീസ് ലിഫ്റ്റ് ആൻഡ് edge of the pancake using spatula or fork to see if the underside is golden brown. Okay, endala parna adinde or atom onnu pokki nokka end of the in a pancake a pancake inde allekile nammada appatte atom onnu pokki nokanam using spatula enna nammada spatula ennu parnal nammada chattu undallo നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ ചട്ടകം. ആ ചട്ടകം അതല്ലെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഉണ്ടല്ലോ, നമ്മുടെ സ്പൂണും ഫോർക്കും മുള്ളുകുത്തി എന്നൊക്കെ ചിലത് പറയല്ലേ. അപ്പോൾ ആ സാധനം എന്താണ്, ആ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കുക, ടു സീ നോക്കുക, എന്താണ് ഇഫ് ദ അണ്ടർ സൈഡ് ഓക്കെ അടിവശം ഈസ് ഗോൾഡൻ ബ്രൗൺ. ഓക്കെ, എന്താണ് ആ ഒരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വെന്ത് കഴിയുമ്പോൾ ഒരു കളർ ഒന്ന് മാറുമല്ലോ, ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്കില്ല, അതിന് ഗോൾഡൻ ബ്രൗൺ എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ അത്രയൊന്നും വളച്ച് കെട്ടേണ്ട കാര്യമില്ല, ഇങ്ങനെയാണെങ്കിൽ ചോദിച്ചാൽ മതി ഇഫ് ദ സൈഡ് ഈസ് റെഡി എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോഴ് എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, അവന് ഈ ദോശ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷെ അവൻ എന്നോട് പറയുകയാണ്, അവന് ജീവിതകാലം മുഴുവൻ ദോശ ഉണ്ടാക്കി വിൽക്കാൻ താല്പര്യമില്ല, എന്നവൻ മറ്റെന്തെങ്കിലും ജോലി ചെയ്യണം എന്നവൻ എന്നോട് പറയണം. അവൻ എന്താണ് എന്നോട് പറഞ്ഞത്, ഐ ഡോ വോണ്ട് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്ലിപ്പിംഗ് ദോശ. ഓക്കെ, എന്താണ് പറഞ്ഞത്, അത് മറിച്ചിട്ടുകൊണ്ടിരിക്കാനല്ല എന്നുള്ളതിനാൽ ആ ദോശയുടെ പണിയും എനിക്ക് വേണ്ട, ഞാൻ വേറൊരു എന്തെങ്കിലും ജോലി എനിക്ക് നോക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനിയിപ്പോഴ് നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ടയർ ഫ്ലിപ്പിംഗ് ചെയ്യാറുണ്ട്. എന്തിനാണ് അത്? കണ്ടല്ലോ ഇവിടെ ഞാൻ പടത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ടയർ ഫ്ലിപ്പിംഗ്, അതിന് ടയർ മറിച്ചിടുക, വീണ്ടും പൊക്കുക, വീണ്ടും മറിച്ചിടുക അല്ലേ, അത് തന്നെ. ഓക്കെ, ഇനിയിപ്പോഴേ ഈ നമ്മളിപ്പോൾ ടോസ് ഇടുക എന്ന് പറയുമല്ലോ, അതിന് ഫ്ലിപ്പ് ദ കോയിൻ എന്നാണ് പറയുന്നത്. അപ്പോഴേ സാധാരണ നമ്മൾ കളികളൊക്കെ അപ്പോൾ ക്രിക്കറ്റ് കളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടിരിക്കുകയാണല്ലോ, അപ്പോഴ അതിന് നമ്മൾ ഫ്ലിപ്പ് ദ കോയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ക്യാപ്റ്റൻസ് ഫ്ലിപ്പ് ദ കോയിൻ ഇൻ ടു ദ എയർ ടു ഡിസൈഡ് വിച്ച് സൈഡ് വുഡ് ബാറ്റ് ഫസ്റ്റ്. ഓക്കെ, ആരാണ് ആദ്യം ബാറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, പിന്നെ കോയിൻ ഫ്ലിപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഫ്ലിപ്പ്
ത്രൂ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഓടിച്ച് വിടുക എന്നുള്ളത്. നമ്മളിപ്പോൾ സാധാരണ എവിടെയെങ്കിലൊക്കെ പോയി ഇരിക്കുകയാണ്, ഉദാഹരണം പറയാൻ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ ഒരു ആശുപത്രി പോയിരിക്കുകയാണ്, നമുക്ക് അവിടെ ഇരിക്കുന്ന മാഗസിനൊക്കെ നമ്മൾ ചുമ്മാ ഒന്ന് മറിച്ച് നോക്കുമെന്ന് ഓടിച്ചു വിടുകയൊക്കെ ചെയ്യുമല്ലോ, അതിന് ഫ്ലിപ്പ് ത്രൂ എന്നാണ് പറയുന്നത്. ഐ വാസ് ജസ്റ്റ് ഫ്ലിപ്പിംഗ് ത്രൂ എ മാഗസീൻ. ഓക്കെ, എന്താണ് ഒരു മാഗസീനിലോ ചുമ്മാ ഇങ്ങനെ നോക്കും, ഓടിച്ച് നോക്കുമായിരുന്നു, പ്രത്യേകിച്ചൊന്നും വായിച്ചൊന്നുമില്ല, ചുമ്മാ രസം ചുമ്മാ ഇരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇനിയിപ്പോഴ് മറ്റൊന്നാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വള്ളിച്ചെരിപ്പുണ്ടല്ലോ, ഇപ്പൊ ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത് അതിന് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് സത്യത്തിൽ ഇതൊരു കാഷ്വൽ വെയർ ആണ്. കാഷ്വൽ വെയർ എന്ന് എന്താണ്, നമ്മളൊരു നേറ്റ് പോലെ ഇടുക എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒന്നാണ്. നമുക്കറിയാലോ നമ്മുടെ സാധാരണ റബ്ബർ ചെരുപ്പ് എന്ന് നമ്മൾ പറയത്തില്ലേ, അത് തന്നെ. അപ്പൊ അതിന്റെ ചില മോഡേൺ വേർഷനൊക്കെ ഇപ്പൊ വരാറുണ്ടല്ലേ, പക്ഷെ എന്നാലും അതിനൊക്കെ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നാണ് പറയുന്നത്. അപ്പോഴേ ഇത് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായത് ഈ പിന്നെ ഇത് പ്രശസ്തമാകുന്നതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ജപ്പാൻകാരായിരുന്നു. അവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കക്കാര് ജപ്പാനിൽ നിന്ന് പോയപ്പോൾ, ജപ്പാനെ കീഴടക്കിയതിന് ശേഷം അവിടുന്ന് പോയപ്പോഴ് ഈ അമേരിക്കയിൽ ഇത് കൊണ്ടുപോയി, അങ്ങനെ അത് പോപ്പുലറായി. അതാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പൊ നിങ്ങൾക്കറിയാലോ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്താണ്. ഇനിയിപ്പോ ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ആ മുട്ട ഒന്ന് മറിച്ചിടാമോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതുപോലെ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്, ഉണ്ണി പൊട്ടിക്കരുത് കേട്ടോ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ആ കൂടെ തന്നെ പറയാണ്, മുട്ട മറിച്ചിടുമ്പോഴ് ഉണ്ണി പൊട്ടിക്കരുത് കേട്ടോ എന്നോ. അപ്പോഴെന്താണ് ഉണ്ണി പൊട്ടിക്കരുത് എന്ന് എങ്ങനെ പറയാൻ പറ്റും, പൊട്ടിക്കണം എന്ന് എങ്ങനെ പറയാൻ പറ്റും, ബ്രേക്ക് ദി യോക്ക്. ഓക്കെ, യോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മഞ്ഞക്കാണ് യോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴേ പൊട്ടിക്കരുത് എന്ന് എങ്ങനെ പറയുന്നതാണ്, ഡോണ്ട് ബ്രേക്ക് ദി യോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോഴ് ഈ നിങ്ങളിപ്പോഴേ കാണുന്ന ആ മുട്ട, അത് ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കത്തില്ലല്ലോ, അതിനെന്താണ് പറയുന്നത്, ഫ്രൈഡ് എഗ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോഴും നമ്മളീ പറയുന്ന ബുൾസായി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ ഹാഫ് ഫ്രൈഡ് എഗ് എന്നാണ് പറയുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അപ്പോഴേ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും കമന്റിൽ എഴുതുക, എന്താണ് എഴുതേണ്ടത്, ആ മുട്ട ഒന്ന് മറിച്ചിടാമോ, ഉണ്ണി പൊട്ടിക്കരുത് കേട്ടോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ എഴുതുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു very much for watching and God bless you.